ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. നമ്മൾ എക്സ് ആക്സിസിൽ കടന്നു പോകുന്ന ഒരു ബേസിസ് വെക്റ്റർ E10 ആണ്, വൈ ആക്സിസിൽ കൂടെ കടന്നു പോകുന്നത് 01 ആണ്. നമ്മൾ ബേസിസ് വെക്റ്റർ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെയാണ്. നമുക്ക് എന്താണ് ഒരു ഇമേജ് ഡിസ്റ്റോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണ്, ഒരു യൂണിറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. ഞാനൊരു യൂണിറ്റ് സ്ക്വയർ വരയ്ക്കാൻ പോകുന്നു. യൂണിറ്റ് സ്ക്വയർ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി 0 1 0 0 1 ഓക്കെ, ഇതാണ് ഒരു യൂണിറ്റ് സ്ക്വയർ എന്ന് വിചാരിക്കുക. ഈ യൂണിറ്റ് സ്ക്വയർ എന്ന് വിചാരിക്കുക. ഇനി ഞാൻ ബേസിക്കലി യൂണിറ്റ് സ്ക്വയർ ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്ക് എന്താ പറയുക, നോക്കാം ഈ ലേബല് ഷോ ലേബൽ സെറ്റിംഗ്സ് ഇനിയും വേണ്ട വാല്യൂ കാണിച്ചാൽ നോക്കൂ. 1 1 എന്നാണ് വാല്യൂ, 1 1 എന്നാണ് വാല്യൂ. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ കാണിച്ചാൽ മതി. ബിയുടെ വാല്യൂ നമുക്ക് ഒന്ന് എളുപ്പത്തിന് പറയാം. സെറ്റിങ്സ് എടുത്താൽ ബിയുടെ വാല്യൂ പേര് വേണ്ട, നമുക്ക് വാല്യൂ മാത്രം മതി ഫോർ ദ ടൈം ബി. ഓക്കെ, ബിയുടെ വാല്യൂ 10 ആണ്. ഡിയുടെ വാല്യൂ നമുക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഡിയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 01 ആയിരിക്കും. എയുടെ വാല്യൂ, എ എന്ന് പറയുന്ന ഒറിജിനാണ്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 00 ആണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു യൂണിറ്റ് സ്ക്വയർ ആണ്, 00. ഇനി ഞാൻ ഈ യൂണിറ്റ് സ്ക്വയറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഒരു ആംഗിൾ വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് അറൗണ്ട് നോക്കാം, നോക്കട്ടെ. റൊട്ടേറ്റ് ആംഗിൾ നോക്കൂ. ഈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിനിൽ ഞാനൊരു 80 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, 80 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. നോക്കൂ, അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റ് 10 എന്ന് പറയുന്ന പോയിന്റ് 0.17, 0.98 എന്നും, 11 എന്ന് പറഞ്ഞ പോയിന്റ് -0.8116 എന്നും. നോക്കൂ, ഈ 1001 എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ട് വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് ഒരു തരത്തിലുള്ള ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 80 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? 80 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ഇനി ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു നിമിഷം, ഞാൻ ബി ഒക്കെ ഡിലീറ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാ പോയിന്റ് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യാം. റിഫ്ലക്ട് എബൌട്ട് ലൈൻ, ഈ ഈ പറയുന്ന പോയിന്റ് ഈ നോക്കൂ, വൈ ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോഴെന്താ സംഭവിച്ചത്? എക്സ് കോർഡിനേറ്റ് മാറുകയാണ് ചെയ്തത്. ഇത് വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എക്സ് കോർഡിനേറ്റ് മാറുകയാണ് ചെയ്തത്. ഇനി ഇതേ പോയിന്റ് എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഉണ്ടോ? ഇത് റിഫ്ലക്ട് ചെയ്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൊട്ടേഷൻ പഠിച്ചു, ഇപ്പോൾ റിഫ്ലക്ഷനും പഠിച്ചു. ഇത് ഓർക്കുക, ഇതാണ് നമ്മുടെ ഒരു ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ കൂടെ വരയ്ക്കാം, വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. നമുക്ക് വേണമെങ്കിൽ ഈ കോഡും ഈ ലൈനും കൂടെ എന്താ സംഭവിക്കുന്നുണ്ട്?
ഇത് ഒന്നും സംഭവിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ 1001 0110 വന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എന്താ ഈ റിഫ്ലക്റ്റഡ് അബൌട്ട് വൈ ആക്സിസ്, റിഫ്ലക്റ്റഡ് അബൌട്ട് വൈ ഈക്വൽ ടു എക്സ്, യൂണിറ്റ് സ്ക്വയർ റൊട്ടേറ്റ് ചെയ്യുക, യൂണിറ്റ് സ്ക്വയർ എന്താണ്, ഇതാണ് നമുക്ക് ഇപ്പോൾ പറയുന്നത്. ഇതിനെ ഞാനൊരു മാട്രിക്സിൻ്റെ ഒരു എന്തായാലും പറയാം, നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ വീണ്ടും ഇന്നലെ പഠിച്ച അല്ലെങ്കിൽ തൊട്ട് മുന്നേ പഠിച്ച മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ തിയറം എടുത്തോ, തിയറം പറയുന്നത് എന്താ നോക്കൂ. ഈ തിയറം പറയുന്നത് ഇഫ് ഇമേജ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, എന്താ ഇമേജ് ഒരു ടി ഒരു ടി ഒരു അതായത് ടി ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ്, ടി എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണ് എന്ന് വിചാരിക്കുക. ടി ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണ്. ഇമേജ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു മാട്രിക്സ് തന്നാൽ അതിനെ കറസ്പോണ്ട് ചെയ്ത് നമുക്കൊരു അല്ല ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ, അതായത് ലീനിയർ ഓപ്പറേറ്റർ തന്നാൽ, ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്തൊരു മാട്രിക്സ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിരുന്നു. ഇമേജ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇമേജ് ഓഫ് എ ലൈൻ ത്രൂ ഒറിജിൻ വീണ്ടും ഇമേജ് ഓഫ് എ ലൈൻ ത്രൂ ഒറിജിൻ ആയിരിക്കും. പാരലൈൻസിൻ്റെ ഇമേജ് പാരലൈൻസ് ആയിരിക്കും. ലൈൻ സെഗ്മെൻ്റ് ജോയിൻ ചെയ്യുന്ന പി ക്യു എന്ന് പറയുന്നത് വീണ്ടും തന്നെ ഇമേജും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ ത്രീ ഇമേജസ് ഓഫ് ത്രീ പോയിന്റ് ലൈ ഓൺ എ ലൈൻ ഇഫ് ആൻഡ് ത്രീ പോയിന്റ്സ് ലൈസ് ഇൻ സെൽഫ് എ പ്ലെയിൻ. ഈ തിയറമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ തിയറം ഉപയോഗിച്ച് നമുക്കൊരു ഇൻവേർട്ടബിൾ മാട്രിക്സ്, എ എന്ന് പറഞ്ഞ ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണല്ലോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണ്. ഓക്കെ, എയുടെ ഇൻവേർട്ടബിൾ മാട്രിക്സ് എടുക്കാൻ ചെയ്താൽ മതി 3 3 1 2 1. ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ 3 -2 = 1 ആയിട്ട് കണ്ടോ. അതുകൊണ്ട് അത് നോട്ട് ഈക്വൾ ടു 0 ആണ്. അതുകൊണ്ട് അത് ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണ്. അപ്പോൾ ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം ഇതിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നോക്കൂ, എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് വൈ ഈക്വൾ ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ ലൈനിൻ്റെ പോയിന്റ് ആണ്. എക്സ് ഈക്വൾ ടു അല്ല വൈ ഈക്വൾ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന പോയിന്റുകളൊക്കെ തന്നെ ഈ ലൈനിൻ്റെ പോയിന്റ് ആണ്. എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് ഈ എയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇമേജ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? അപ്പം 3 1 2 1 ഇൻ്റെ എക്സ് വൈ, അതല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 3 1 2 1 ഇൻ്റെ ഇൻവേഴ്സ് അത് നമുക്കറിയാം. ഇൻ്റർചേഞ്ച് ചെയ്തത് 1 -1 -2 3 ഇൻ്റെ എക്സ് ഡാഷ് വൈ ഡാഷ്, അല്ലെങ്കിൽ എക്സ് ഡാഷ് എക്സ് ഈക്വൾ ടു എക്സ് ഡാഷ് വൈ ഡാഷ് വൈ ഈസ് ഈക്വൾ ടു -2 x - 3 y - എന്ന് കിട്ടും. ഇത് ഈ ലൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 x - 3 y - ഈസ് ഈക്വൾ ടു ഇൻ്റെ എക്സ് ഡാഷ് -y - +1 എന്ന് വരും, അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ലൈൻ. അപ്പോൾ വൈ ഈക്വൾ ടു 2 x + 1 എന്ന് പറയുന്ന ഒരു ലൈനിനെ ഈ പറഞ്ഞ തിയറം വെച്ചിട്ട് ഈ ഇൻവേർട്ടബിൾ മാട്രിക്സ് വൈ ഡാഷ് ഈസ് ഈക്വൾ ടു 4 by 5 x - 1 by 5 എന്ന് ഒരു ഉത്തരം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ ഒരു വാലിഡേഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് സ്ക്വയറിനെ ഇതേപോലെ തന്നെ മാറ്റാൻ പറ്റും. ഞാൻ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. യൂണിറ്റ് സ്ക്വയറിനെ മാറ്റാൻ ചെയ്താൽ മതി. ഈ ഇതും ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതും ഈ പറഞ്ഞ ഒരു മാട്രിക്സും ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണ്. ഇൻവേർട്ടബിൾ മാട്രിക്സ് എന്ന് നോക്കൂ, 0 0 എന്ന് പറഞ്ഞ പോയിന്റിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ പോകും. 1 0 എന്ന് പറഞ്ഞ പോയിന്റിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോകും. 1 0 എന്ന് പറഞ്ഞ പോയിന്റ് 0 2 ലേക്കും, 0 1 എന്ന് പറഞ്ഞ പോയിന്റ് 1 1 ലേക്കും, 1 0 1 1 എന്ന് പറഞ്ഞ പോയിന്റ് 1 3 ലേക്കും. അപ്പോൾ ഈ പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷനാണ് ഈ സ്ക്വയർ മാട്രിക്സ് ചെയ്യുന്നത്. എന്താണ് സ്ക്വയർ മാട്രിക്സിൻ്റെ 4 end points എടുക്കുക. 0 0 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്ത് നോക്കുക. 0 0 0 0 ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. 1 0 എന്ത് മാപ്പ് ചെയ്യുന്ന എങ്ങനെ നോക്കാൻ തന്നെ എന്ത് ചെയ്താൽ മതി, എ ഇൻറ്റു അതായത് കോളം വെക്ടർ 1 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 2 എന്ന് കിട്ടും. അത് വൈ ആക്സിസിലേക്ക് പോകും. 0 1 1 1 കിട്ടും. അത് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകും. 1 1 1 3 പോകും. അപ്പോൾ ഈ സ്ക്വയറിനെ ഇവൻ ഈ ഒരു പാരലോഗ്രത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട് കാണാം. മനസ്സിലാവുന്നുണ്ടോ? യൂണിറ്റ് സ്ക്വയറിനെ ഈ മാട്രിക്സ് ഒരു പാരലോഗ്രത്തിലേക്ക് മാറ്റി. അടുത്തത് ഇതുപോലെ തന്നെ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇത്
തന്നെയാണ് ഈ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം പറയുന്നത്. ഞാൻ നേരത്തെ വരച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ഈ റിഫ്ലക്ഷൻ അബൌട്ട് വൈ ആക്സിസ് മൈനസ് നോക്കൂ 1001 അവൻ എങ്ങോട്ടേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. 1 0 -1 0 -1 1 റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. കണ്ടോ 0 1 0 1 തന്നെ പോകും, -1 0 -1 0 തന്നെയാണ് പോവുക. ഈ 0 1 0 1 ഇത്തരം നിൽക്കും, -1 1 -1 0 പോകും. ഇതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്താ ഇത് റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ എന്താ ചെയ്തേക്കുന്നത്, എക്സ് റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിന് എന്താ സംഭവിച്ചേക്കുന്നത്, 1 -1 ഇവിടെ വരും. ഇത് ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നോക്കിയാൽ. ഈ ഇനി നമ്മൾ ഒരു ആർബിട്രറി മാട്രിക്സിൽ മാറി എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് രാവിലത്തെ ഒട്ടുമുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ഫീസ് ആൻ എലമെൻ്ററി മാട്രിക്സ് ദെൻ ടി ഇ ഫ്രം ആർ ടു ടു ആർ ടു ഈസ് വൺ ഓഫ് ദ ഫോളോയിങ്. അത് ഈ പറയുന്ന സാധനങ്ങൾ, എ ഷിയർ അലോങ് എ കോർഡിനേറ്റ് ആക്സിസ്, എ ഇസ് എ റിഫ്ലക്ഷൻ അബൌട്ട് വൈ ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ കംപ്രഷൻ അലോങ് എ കോർഡിനേറ്റ് ആക്സിസ്, എക്സ്പാൻഷൻ അലോങ് എ കോർഡിനേറ്റ് ആക്സിസ്, റിഫ്ലക്ഷൻ അബൌട്ട് എ കോർഡിനേറ്റ് ആക്സിസ്, കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ അബൌട്ട് എ കോർഡിനേറ്റ് ആക്സിസ്. ഈ പറയുന്ന ഇത്രയും എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഈ പുസ്തകങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. ഇനി സോ ഈ പറയുന്നൊരു കാര്യങ്ങൾ നിങ്ങൾ കാണാം. ഇത് ഇത് ഈ പറയുന്ന ഷിയർ റിഫ്ലക്ഷൻ അബൌട്ട് വൈ ഈക്വൾ ടു എക്സ് ആണ് നമ്മളിതാ ഇവിടെ എവിടെ കിടക്കുന്നത്, വൈ ഈക്വൾ ടു എക്സ് ദാ ഇതാണ് റിഫ്ലക്ഷൻ അബൌട്ട് വൈ ഈക്വൾ ടു എക്സ്. ഷിയർ എങ്ങോട്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിങ്ങോട്ടേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങോട്ടേക്ക്, ഇത് രണ്ടും കൂടെ ഷിയറിൽ അല്ലെങ്കിൽ ആക്സസ് ആണ്. ഇത് വൈ ആക്സിസിൻ്റെ റിഫ്ലക്ഷൻ, ഇത് എക്സ് ആക്സിസിൻ്റെ റിഫ്ലക്ഷൻ, ഇത് വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്നതിൻ്റെ റിഫ്ലക്ഷൻ. ഇതൊരു റൊട്ടേഷൻ, ഇതൊരു കംപ്രഷനാണ്, അത് ചെറുതാക്കും. ഇതൊരു ഇതും ഒരു കംപ്രഷനാണ്, കണ്ടോ കംപ്രഷൻ എന്ന് പറയും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യും, വലുതാക്കും, ഇതിനെയും എക്സ്പാൻഡ് ചെയ്യും, കണ്ടോ ഇതിനെ വലുതാക്കും. ഇതിനെ ഷിയർ ചെയ്യും, മറ്റേത് ഷിയർ അല്ല, ഇതിനെ ഒന്ന് ചരിക്കും. ഇതിനെ എക്സ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ചെയ്യും, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് ചരിക്കും, ഇത് വൈ പോസിറ്റീവിലേക്ക് ചരിക്കും, ഇത് വൈ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ചരിക്കും. ഇതാണ് ഇത്രയും പറഞ്ഞ ഫിഗറുകളുടെ ഒരു റിപ്പോർട്ടാണ് ഈ തിയറം 4.11.2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടി എ എന്ന് നിങ്ങൾ എടുക്കുന്ന ഏതൊരു ഇൻവേർട്ടബിൾ മാട്രിക്സ് എ എടുത്താലും അതുകൊണ്ട് ആർ ടുവിൽ നിന്നും ആർ ടുവിലേക്കുള്ള മാറ്റം എന്ന് പറയുന്ന ജോമെട്രിക് എഫക്ട്, അതിൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ, അതായത് ഷിയറുകളായിരിക്കും, കംപ്രഷനായിരിക്കും, എക്സ്പാൻഷനായിരിക്കും, അല്ലെങ്കിൽ റിഫ്ലക്ഷനായിരിക്കും, ഇതായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് തൽക്കാലം ഈ സെഷനിൽ കൂടെ പറയാനുള്ളത്.